തുടങ്ങിയോ? ഉണ്ടല്ലേ, എത്ര നേരമായി നിന്നെ ഞാൻ കടന്നു വിളിക്കണം, നീ ഇപ്പോഴാണ് വന്നത്. തുടങ്ങി എന്റെ അച്ഛൻ കടയെ പറഞ്ഞു. ഇത്ര തുടങ്ങിയിട്ട് മനസ്സിലായില്ലേ? ഇല്ലെന്ന്. എടാ, നമ്മുടെ പരമേശ്വരച്ചേട്ടന്റെ മൂത്ത മോള് വഞ്ചന. വഞ്ചന അല്ല, കാഞ്ചന. അവളാണ് ദൈവമേ. അപ്പുറത്തെ കടവിൽ പോയല്ലോ. കുളി കഴിഞ്ഞ് അവിടെ പോവും. അവിടെ തിരിയോടാ, തിരിയും തിരിയും. തിരിയണ്ട മുതലേ. അയ്യേ, ആരാണ് പറഞ്ഞ? പരമേശ്വരൻ ചേട്ടന്റെ മോള് കാഞ്ചനെ. എടാ, തെങ്ങ് കയറാൻ മോളെ സുഖമല്ലേ? എന്തിനാ ചേട്ടാ എന്നെ അടിച്ചത്? പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ വന്നു കുളിക്കുന്നത്? പിന്നെ ഞാൻ എവിടെ പോയി കുളിക്കണം? നീ ഏതെങ്കിലും ഡാമിൽ പോയി നീന്തി തുടിക്കടാ പട്ടി. കഷ്ടമുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്തല്ലേ കേട്ടോ. വേല പരിസരത്തോട്ട് വരുന്നത്. വേറെ കുളിക്കടവ് കേട്ടില്ല. എടാ, നീ ഇവിടെ കിടന്ന് ചീത്തപ്പേരെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? അതായത് ഈ യൂട്യൂബില്ലേ, അതിലെടുത്ത് എല്ലാം കാണാലോ. പിന്നെ എന്തിനാ നീ ഇവിടെ കിടന്ന് തുടങ്ങി? എടാ, യൂട്യൂബിന് ലൈവ് കാണുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടൂല മോനെ. അതിന്റെ ഒരു സുഖം, ലൈവ് കാണുന്നതിന്റെ സുഖം അടിപൊളിയല്ല, വേറെയാണ്. യൂട്യൂബിലല്ല, ഇടക്ക് നമ്മളെ ചതിക്കും, ഓഫർ ചെയ്യും, കിടന്ന് കറങ്ങും. അത് സത്യം ഉണ്ടെങ്കിൽ കറങ്ങി കറങ്ങി അല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു ഇതങ്ങോട്ട് പോകൂല, ആ ഒരു ഫ്ലോ അങ്ങ് പോകും. ആ കാര്യത്തിൽ നീ പറഞ്ഞ സത്യമാണ്. ലൈവായിട്ട് കണ്ടോടെ സംഭവം തന്നെ ഉണ്ടോ? പിന്നെ ഒരു കാര്യം, നിന്റെ അച്ഛനോട് കുറെ നേരം നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കണം. ആ കാരണവർക്ക് ഭ്രാന്താണ്. അതിന്റെ കാര്യം എന്താണ്? ചമ്മില്ല ഞങ്ങടാ. നിന്റെ അച്ഛമ്മ അവര് വായു ഒലിച്ച് കിടക്കണ, മരുന്ന് മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാ വിളിക്കണത്. മരുന്ന് മേടിച്ചു കൊടുത്തൂടെ, എന്റെ വട്ടി പോവും. എന്താ എടാ, അതൊക്കെ സി സി അടച്ച് തീരാതായ സാധനങ്ങൾ 1,500 വയസ്സായി. ഞാനിവിടെ നിക്കണെന്താന്ന് അറിയാം, റിസ്ക് എടുത്ത്. എടാ, ഇന്നലെ നമ്മുടെ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞ നമ്മുടെ തെക്കല. അവൻ കിട്ടേക്കണ സീരിയൽ താരത്തിനുണ്ട്. സീരിയൽ തടി, സീരിയൽ തടി, സീരിയൽ തടി. 10 മണിക്കും 5:30 ഇടയ്ക്ക് ഇവിടെ കുളിക്കാൻ വരുമെന്ന് എനിക്ക് ഒരു റിപ്പോർട്ട് കിട്ടി. വരും മോനെ, കണ്ടട്ടെ. ഞാനിവിടെ നിന്റെ കൂടെ ഞാനുണ്ട്. അളിയോ വന്നണ്ടാ, വന്നണ്ട് വന്നണ്ടാ. പക്ഷെ സീരിയൽ തടിയല്ല ഞാനാണ്. ആ അന്നാമത്തെടുത്ത് അവരെന്തിനോട് കെട്ടിയെടുക്കണം? ഞാൻ ഈ കുളിക്കടവിൽ വന്ന് നിൽക്കണം, അവർക്ക് കാണുന്നത് ഇഷ്ടമല്ല. അവരപ്പം എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്ന് ഞാൻ അവർക്ക് ഒരു കുളിമുറി കക്കുസം പണിത് കൊടുത്താണ്. എന്നിട്ട് അതിനകത്ത് കുളിക്കണ്ട, തളച്ചി ഇവിടെ വന്നാൽ കുളിക്കുള്ളു. വന്നണ്ട് വന്നണ്ട, ആ സാധനം കൊണ്ട് വന്നണ്ട്. ഒരു മണിക്കൂറിൽ ഇവിടെ മൊത്തം അലക്കാനുണ്ട്. രാജേഷ, നീ എന്നാടാ ഇവിടെ കിടന്ന് ഈ മാറുന്ന ഈ ബലിക്കാക്ക ചോറിനിരിക്കുന്ന അരി? അപ്പൊ നോക്കിയാൽ ഈ കുളിക്കടവിലുണ്ടല്ലോ നീ. എന്റെ അന്നാമ ചേർത്ത് ഈ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്നാലക്കണത്? നിങ്ങൾക്ക് ഞാനൊരു കുളിമുറി കക്കുസം പടുത്തന്നല്ലേ, അപ്പൊ ആ കുളിമുറി കുളിച്ചൂടെ. പിന്നെ ഒരു 4 കല്ലും വെച്ചിട്ട് നീ ഒരു കുടുസുമുറി ഉണ്ടാക്കി തന്ന അതിനകത്ത് കയറി കൊടുത്ത് കുളിക്കാനായിട്ട് എന്റെ മേലും ഒക്കെ അപ്പുറം അപ്പുറം മുട്ടുപുല്ലാടെ ഇറക്കാ. നീ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് നീന്തി കുളിച്ചാലാ ശരീരത്തിനൊക്കെ ഒരു ഈ പ്രായത്തിൽ നീന്തി കുളിക്കാൻ നടക്കണത്? അടിയൊഴുക്കാണ് അടിയൊഴുക്ക്. ആ പിന്നെ അരക്ക് വെള്ളമുള്ള അതിനകത്ത് അടിയൊഴുക്കൊന്നും പുഴ ഇറക്കാറുണ്ട്. ഞാൻ ചെറുപ്പം പോലെ കാണുന്ന പുഴയായത് അപ്പഴാണ് അവൻ എന്റെ അടുത്തൊക്കെ കയറണേ. നിങ്ങൾക്കൊന്ന് പോയി തരാമോ? ഞാൻ ഇവിടെ ഇരുന്ന് കുളിച്ചോട്ടെ എന്ന്. ഞങ്ങളുടെ പുഴ ആണല്ലേ ഇത്. ഈ അമ്മച്ചി ഇവിടെ സ്ഥിരം ഉണ്ടാവും കുളിക്കാനായിട്ട്. ശരി ശരി, ഞാനാണ് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് ശീലമുള്ളു. പുഴയിലൊക്കെ ആദ്യമായിട്ടാ കുളിക്കാൻ വരുന്നത്. ഏത് പെണ്ണാടി ഇത്? ഇത് നമ്മുടെ സുധീഷിന്റെ ഭാര്യ. സീരിയലിലൊക്കെ ഉണ്ട്, സീരിയൽ നടിയാ. അടി വേണ്ട, നീ വാഷന്മാരെ വന്ന ഭാര്യയാണല്ലോ ഇവിടെ കുളിക്കാൻ വരുന്നത്. ഇത് എന്നാടി ഈ കാണുന്നത്? ഞങ്ങള് സീരിയൽ നടിമാര് അടുക്കള കയറി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോ പോലും ഞങ്ങൾ ഇത്ര ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഉറക്കത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഞങ്ങൾ ഇത്രയും ഒരുങ്ങിയല്ലേ വരാറുള്ളൂ. അത് ശരിയാ, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങണ വർഗം വരും മാത്രമേ ഉള്ളൂ. അരിയൊക്കെ ശരിയാ, നിന്നെ ഏത് സീരിയല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് സീരിയല്ല അടി ഉണ്ടെ? മഞ്ചാടി കുരു. അതിനകത്ത് എന്നാ വേഷമാ നീ? ഞാൻ കണ്ണാ കാണാറുള്ള സീരിയലാണല്ലോ അത്. രാവിലെ മുതല് മഞ്ചാടി കുരു കണ്ടിട്ട് എന്നെ കണ്ടില്ലേ അമ്മച്ചി? നീ അതിനകത്ത് എന്നാ വേഷമാ ചെയ്തിരിക്കുന്നെ? എന്റെ അമ്മച്ചി കഴിഞ്ഞ ദിവസം നായകന്റെ കല്യാണം അല്ലായിരുന്നോ? ആ സുഗ്രീവിന്റെ മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ ആ നായകന്റെ കൂടെ ആ ബ്രോക്കർത്തിയായിട്ട് അവനെ ചെറിയാണ്. അതല്ല അമ്മച്ചി. ആ പിന്നെ പെണ്ണിന്റെ അമ്മായിട്ടോ? പിന്നെ എന്ത് വേഷമാടി വേണ്ടേ? എന്റെ അമ്മച്ചി അതിന്റെ പുറയില് 10-12 പേര് നിൽക്കുന്നത് അമ്മച്ചി കണ്ടായിരുന്നോ? അതിനകത്ത് കുറെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്ന കല്യാണം അല്ലേ, കുറെ പേരുണ്ടാവും. അതില് കുറെ വീട്ടുകൊണ്ട് നിൽക്കുന്നതിൽ ഒരാള് ഞാനായിരുന്നു. എനിക്ക് അങ്ങനെ കത്തണില്ലാടി വേണ്ട, നീ എന്നെ ഒന്ന് കാണിച്ചേ. എന്നെ ആക്രമണമാണ്.
അരവെള്ളത്തിൽ പോയി. കുളിക്കാൻ വന്ന പെണ്ണിന്റെ മേക്കെട്ട് കയറി പിടിച്ചിട്ട് അരവെള്ളത്തിൽ പോയെന്നോ? ഇത് തലമണ്ടക്കൽ അടിക്കണ്ട. ഏടക്ക ഈ പെണ്ണ് ആരാന്നറിയാമോ? ഇത് സുധീഷിന്റെ പെണ്ണും പുള്ള സീരിയൽ നടി. അയ്യോ, സീരിയൽ നടി എന്നെ കണ്ടിട്ടുണ്ടല്ലേ? ഇതാണ്ടാ ഞങ്ങളുടെ പുഴ. ഈ പുഴയെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പുഴ എന്റെ അമ്മയാണ്. എന്റെ അമ്മായി? എടാ, നിന്റെ അമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മായിയല്ലേ? അപ്പൊ പുഴ എന്റെ അമ്മായി. എടാ, അപ്പൊ കായൽ നിന്റെ അച്ഛനാടാ. എടാ, പുഴയ്ക്കും കായലിനും ജനിച്ചവനെ ഒന്ന് പോയി തരാമോ? ഞങ്ങളൊന്ന് കുളിച്ചോട്ടെ. അല്ല, നിങ്ങ കുളിച്ചോ. ഞാനേ ഇവിടെ കൊറേ ഉളിഞ്ഞോട്ടക്കാരുണ്ട്. ഇപ്പില്ല, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നോക്കി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. രാജപ്പ, ഇവിടെ ഇപ്പൊ ആരുടെ ഒരാളുടെ ശല്യം മാത്രമേ ഉള്ളൂ. ആരുടെ ശല്യം? അത് നിന്റെ. പോയി തരാമോ? മക്കളെ, അമ്മച്ചി തുണിയൊക്കെ ഇളകി കഴിഞ്ഞു. ഇല്ല മോളെ, ഞാൻ ഞങ്ങളുടെ ഇറങ്ങിയേ ഉള്ളൂ. അതി കുത്തി അലക്ക് കഴിഞ്ഞിട്ട് ഇനി നോക്കുമ്പോൾ അപ്പളേക്ക് എണ്ണയൊക്കെ തേച്ചോ. ഓ, നീ തുണി എല്ലാം കൊണ്ടുവന്ന കഴുക. എനിക്ക് കുളിച്ചാ മാത്രം മതി. മോളെ, ഒരു മഴക്കാരൻ്റെ തോന്നണു കേട്ടോ. നമുക്കെന്നാ വീട്ടിൽ പോയി കുളിച്ചാലാ? ആ മഴ വരാൻ പോകുന്നു. പിന്നെ വീട്ടിൽ ഇറങ്ങിയ ശരിയാവില്ല. മഴക്കാര് കണ്ടില്ലേ? ഹലോ സാറേ, ഈ തൊടുപുഴ കാഞ്ഞാറ് ഭാഗത്തുനിന്നാണ്. ഇവിടെ ഇന്ന് മഴ പെയ്യോ? ഓക്കെ സാറേ, ഇന്നല്ല ഒരാഴ്ചക്ക് മഴ പെയ്യൂലെന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഐറ്റായിട്ട് കുളി. പോയതല്ലായിരുന്നോ? പോയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഈ മഴക്കാരുടെ കേസ് കേട്ടത്. അപ്പൊ ഒന്ന് ജസ്റ്റ് വന്നതാണ്. കാലാവസ്ഥക്കാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അവര് റെഡ് അലർട്ട്, റെഡ് അലർട്ട്, ചുവപ്പ് അലർട്ട്, മഞ്ഞ അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മഴയും പെയ്യത്തില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോ ഒരുക്കത്ത മഴയും വരും. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഡാമങ്ങാൻ തുറന്നു വിട്ട് കഴിഞ്ഞു. ചേച്ചി പോയില്ലടാ ഇതുവരെ. ഞാൻ പോണതിന് വേണ്ടി അങ്ങോട്ട് നടന്നപ്പോഴല്ലേ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത്. നേരക്കാ ഡാം ചിലപ്പോ തുറക്കുന്നു, രാവിലെ റേഡിയോയിൽ പറയണ കേട്ടാ ഞാൻ പറഞ്ഞേ. എന്റെ പൊന്നു, ഡാം തുറക്കൂല്ലേ? അങ്ങനത്തെ പ്രശ്നം നിങ്ങൾ അങ്ങനെ ചെന്നാ ഞങ്ങള് നിങ്ങളാണ് മാറിക്കോ. ഞങ്ങൾ വിളിച്ചോട്ടെ. അല്ല, ഒരു സാധനം ഒഴുകി വന്നത്. നോക്കട്ടെ, നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. ഒരു എഴുത്താണല്ല ഒഴുകി തന്നെ. കിട്ടി 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 കിട്ടി. ഒരു എഴുത്താണ് മോനെ, വായിക്കട്ടെ. ഞാൻ പോവുകയാണ്. അസുരമായി ലോകത്തിന്റെ കപടകളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടുകയാണ്. ഇന്നലെ വരെ എന്നെ പ്രേമിച്ച നീ ഇന്ന് മറ്റൊരുവന്റേതാണ്. അത് താങ്ങാൻ എനിക്ക് പറ്റില്ല. പ്രിയേ, ഈ പുഴയുടെ അഗാധതയിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ നിക്ഷേപിക്കുന്നു. ബുളും 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 എന്ന് നിന്റെ സ്വന്തം കുത്തു കുത്തു കുത്ത്. എടിയണ്ണേ, നീ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടാണോ ഈ ചെറുക്കനെ സുധീഷിനെ കെട്ടിയ? അയ്യോ ഇല്ല, ഞാൻ ആരെ പ്രേമിച്ചിട്ടില്ല. പിന്നെ എന്നാ ഈ പറയുന്ന? ഈ ചെറുക്കനെ അതിനകത്ത് വെള്ളത്തിൽ ചാടിയെന്നാണല്ലോ ഇതിനകത്ത് എഴുതിയേക്കണേ. പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അല്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. എന്ത് കോംപ്രമൈസ്? എന്നിട്ടാണ് അവനെ ഇപ്പോൾ പറഞ്ഞേ കണ്ട നീ ഫയർ ഫോഴ്സിനെ വിളിക്കുന്നത്? ഫയർ ഫോഴ്സിനല്ല വിളിക്കുന്നത്, പുള്ളിക്കാരന്റെ ഹസ്ബൻഡ് സുധീഷിനെ പോലീസാണ്. നീ എന്നാ പോകണം കേടാടി ഈ കാണിച്ച? കല്യാണം കഴിക്കുമ്പോ നല്ലൊരു ചെറുക്കനല്ലേ അവന്റെ ജീവിതം. നീ ഒന്ന് വേഗം കൊളക്കടവിലേക്ക് വന്നോടാ. നമ്മുടെ കുളിക്കടവില്ലേ പഴയ ഒരു ഓ, നിന്നെ പിന്നെ അവിടെ പിടിച്ചു കെട്ടിയോ? അതല്ലടാ, നീ ഇങ്ങോട്ട് വന്ന നിന്റെ ഭാര്യയെ. എന്റെ ഭാര്യ? നീ വന്നിട്ട് പറയാ, നീ ഇങ്ങോട്ട് വാ. പ്രശ്നം നീ ഇങ്ങോട്ട് വാ. പോരുത്, സുധീഷ് വരും. സുധീഷ് വീട്ടിലുണ്ട്, പോരും. എനിക്കൊന്നും അറിയത്തില്ല അമ്മച്ചി, എനിക്കൊന്നും അറിയത്തില്ല. കല്യാണം എന്ന് പറയണത് ഇങ്ങനെയൊന്നും അല്ല മോളെ. പ്രായമായവരുടെ ചോദിക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനമുണ്ടാക്കല്ലോ. ഞാൻ പറഞ്ഞാ നീ വന്നേ. നീ ഇപ്പൊ ഇവിടെ കല്യാണം കഴിച്ചല്ലോ. കല്യാണം കഴിക്കണേന് മുമ്പ് നീ ഇവളുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ഇവിടെ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചതായിട്ട് നിനക്ക് അറിയാമോ? അവളങ്ങനെ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല. കല്യാണത്തിന്റെ അതെല്ലാം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം അവൾ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന്? അവൾക്ക് ബന്ധമുണ്ട്. എന്താണ് നീ വർത്തമാനം പറയുന്നത്? എടാ, അതിനുള്ള തെളിവ് കിട്ടി. ഇവളുടെ കാമുകൻ ഇവൾക്ക് വേണ്ടി കത്തെഴുതി പുഴയിലൂടെ ഒഴുക്കി വിട്ടു ഇവൾ കുളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ പാവപ്പെട്ട ചെക്കൻ ഈ ആറ്റിലെടുത്ത് ചാടി. സത്യമാണോ? സത്യമല്ല.
നീ സീരിയൽ കളിക്കാൻ ഉള്ള കാര്യം പറഞ്ഞു നിന്റെ മനസ്സ് വേറെ ആയിരുന്നു. പുതിയ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പച്ചക്കൻ ആറ്റിലെടുത്തിട്ടുണ്ട്, അവൻ ചത്തങ്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിന്റെ പെണ്ണ് പുള്ള അകത്ത് പോവും, നീ അകത്ത് പോവും. വഞ്ചനാ കുറ്റം, ആത്മഹത്യ പ്രേരണ, ഒന്നാം പ്രതി നീ, രണ്ടാം പ്രതി ഇവള്, മൂന്നാം പ്രതി നീ. ഞാൻ എന്തിനാ പ്രതി? ഒരു കാര്യം വേട്ടെ, ഇവളുടെ പേരെന്നാ? പഞ്ചമി എന്നല്ലേ? പക്ഷെ ശരിക്കും ഇവള് വഞ്ചകയാ. ഒന്നും നോക്കല്ല, ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ വെള്ളം ചാടുക. ആണല്ലോ, ഞാനൊരു നാല് പ്രാവശ്യം ഇവിടെ നിന്നോട് വെള്ളത്തിൽ ചാടാൻ പോന്ന് വെള്ളത്തിൽ ചാടാൻ പോന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് പിടിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ ചാടാൻ പോന്ന് പറഞ്ഞപ്പോ നിന്റെ കൈയും കാലൊക്കെ എവിടുന്ന് മുളച്ചു വന്നതാ? ഒന്നുമില്ല, ഞാൻ ചാടാം, വേറെ ഒരു രക്ഷയില്ല. അയ്യോ, ഏ ഒഴുകി പോണേ, എന്താ കൊറേ നേരം ഒറ്റപ്പാട് പോയോളൊക്കെ, എന്താ സംഭവം? എന്താണ് സംഭവം? ഒരു വഞ്ചന കുറ്റമാണ്. ഈ കണ പെണ്ണുണ്ടല്ലോ സീരിയലിൽ അഭിനയിക്കണ നടിയാ, ഇവിടെ ഒരുത്തം കല്യാണം കഴിക്കാനതിന് മുമ്പ് പ്രേമിച്ചായിരുന്നു. അവന്റെ അവിടെ പോയിരുന്നിട്ടേ എയ്ത്ത് എഴുതി വെച്ചിട്ട് അവൻ വെള്ളത്തിൽ ചാടി ചത്തു. എന്ത് കഷ്ടമായി ഇത് കാണിച്ചേക്കണത്? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമല്ലേ നശിച്ചത്? രക്ഷിക്കാൻ വേണ്ടിട്ട് കെട്ടിയോ ചാടിയിട്ടുണ്ട്, ഇപ്പൊ അവനെയും കിട്ടുമെന്ന് തോന്നാനല്ല. ഒപ്പിച്ചു വെച്ചിട്ട് കരയുന്നു. ഇത് കണ്ടവനെ, ഈ എയ്ത്താണ് അവനെ എഴുതി വെച്ചോണ്ട് പോയത്. ഇത് എഴുതിട്ടാണോ പോയത്? ഇത് ഞാൻ എഴുതിയ എഴുത്തല്ലേ? എനിക്ക് ഇവിടെ അറിയത്തു കൂടിയില്ല. പിന്നെ നീ എന്നാടാ നീ എഴുതി വെച്ചിട്ട്, അവൾക്ക് അവളെ പ്രേമിച്ചിട്ട് നീ എഴുതി വെച്ചെന്ന് പറഞ്ഞ? എന്റെ അമ്മച്ചി, ഞാൻ എഴുത്തുകാരനാ. ഞാൻ തൊട്ടപ്പുറത്തെ കടവീരുന്നോണ്ട് ഈ പ്രകൃതി രമണീയമായിട്ടൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെടുത്ത് ഞാൻ കായലിലേക്ക് ഇറങ്ങുന്നല്ലേ? അത് ശരി, അപ്പൊ അതാണ് കാര്യം. നീ ഇങ്ങോട്ട് മാറ്. എന്തായാലും ഇപ്പൊ നിന്റെ വീട്ടിൽ അവൻ പോയി കേട്ടോ, ഇനി അത് കിട്ടാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്ങനെ വന്നേ നീ? നീ ഇനിയിപ്പോ അവൻ വന്നാലും നീ കെട്ടാൻ പോണ്ട. അങ്ങനത്തെ സംശയ രോഗിയല്ലേ അവൻ. നീ ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോ തന്നെ സംശയിച്ചില്ലേ? ഇപ്പൊ അവനെ കെട്ടിട്ട് കാര്യം, നീ കല്യാണം കഴിച്ചാണോടാ? ഇവൻ പ്രശ്ന അവനെ കെട്ടിക്കോ. അത് പഴയ എപ്പിസോഡല്ലേ, ഇത് മഹാ എപ്പിസോഡായിട്ട് പുതിയ തുടങ്ങാലോ. ആ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ആര വേണമെങ്കിലും കെട്ടിക്കോ, പക്ഷെ കുളി അത് ഈ കടവിൽ തന്നെ ഡെയിലി വേണം. അമ്മ അല്ലടാ, അമ്മമ്മ. അമ്മമ്മയ്ക്ക് പോയി മരുന്ന് മേടിച്ചു കൊടുക്കണാ.